പിന്നെ ഞാൻ എൻ്റെ പച്ചവണ്ടി അടിച്ചത് ഏറ്റവും കൂടുതലും മലപ്പുറത്തെ, ഏറ്റവും കൂടുതൽ എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് തൊട്ട് മലപ്പുറത്തെ കൂട്ടുള്ള ഫാൻസ്. പച്ച എനിക്കിഷ്ടമായത് മലപ്പുറത്തെ ആളുകളുടെ കളർ പച്ചയായതുകൊണ്ട് അടിച്ചതാണ്. ഇത് വെറുതെ ഇത് പൊങ്ങച്ചം പറയണ വാക്കുകളല്ല കേട്ടോ, ഇതൊക്കെ മനസ്സിന്ന് പറഞ്ഞ സത്യസന്ധമായിട്ട് വാക്കുകളാണ് പറഞ്ഞത്. തൃശ്ശൂരിൽ നിന്നൊരു വേളാങ്കണ്ണി ട്രിപ്പ് ഓടാൻ നിൽക്കുന്ന സമയത്ത് ജയ്ഗുരു എന്നൊരു പേരുകൊണ്ട് എനിക്ക് ഓടാൻ പറ്റിയില്ല. കാരണം അവിടെ അവിടെ ഒരു വാക്ക് വന്നത് കോമ്പറ്റീഷൻ എന്നൊരു വാക്ക് വന്നു. കുടുംബഴി ആ നാട്ടിലത്തെ കുറേ ആളുകൾക്ക് എത്രയും കിലോമീറ്റർ, ഞാൻ കുട്ടികൾക്കും നഷ്ടമാണ്, ഇത്രയും കിലോമീറ്ററിൻ്റെ പൈസ അവർ തരണം, 8 വയസ്സ് തൊട്ടിട്ടൊക്കെ ട്രാവലിങ് വന്നിട്ട് ഓൾ ഇന്ത്യ റൈഡൊക്കെ എത്ര കുട്ടികൾ ചെയ്തേക്കുന്നു, അതിനൊന്നും എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല. വളരെ ഇഷ്ടപ്പെട്ട സംഭവമാണ്. കേരളം ടൂറിസത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തോ, ഞാൻ കൺട്രോൾ ചെയ്യാം. പക്ഷെ എത്രത്തോളം നമ്മുടെ നാട്ടിൽ സാധ്യമാണിത്? കാരണം വെച്ചാല് ഇപ്പം കേരവൻ ടൂറിസം നമ്മളിപ്പോ ഒരു എന്താ പറയുക, തന്നെ നമ്മുടെ നാട്ടിൽ സാധ്യം എന്ന് പറയണില്ലേ, യൂറോപ്യൻ ക്ലോസറ്റ് എന്നോട്ടാണ് നമ്മുടെ പേരൻസ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്താലല്ലേ ഉപയോഗിക്കാൻ തുടങ്ങുള്ളൂ. ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവണം. ആദ്യകാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന എൻ്റെയൊക്കെ ഓർമ്മയിൽ യൂറോപ്യൻ ക്ലോസറ്റ് എൻ്റെ, എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ 8th സ്റ്റാൻഡേർഡ് തൊട്ടിട്ടാണ്, അല്ലെങ്കിൽ ഒരു 10th സ്റ്റാൻഡേർഡ് തൊട്ടിട്ടാണ് യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് നമ്മൾ കൺസെപ്റ്റിലേക്ക് വന്നത്. അത് ആരൊക്കെയോ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ അതിലേക്ക് യൂസിങ്ങിലെത്തിയത്. ഇപ്പോഴൊക്കെ യൂറോപ്യൻ ക്ലോസറ്റാണ് എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്നത് അല്ലേ. എന്തുകൊണ്ട് ക്ലോസറ്റ് എന്നുള്ളത് അതൊരു നല്ല ഉദാഹരണമാണ്. വർഷങ്ങളായിട്ട് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ പേരൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, ഇന്ന് ഒരു ശൈലി മാറിയിട്ട് ഇതിലേക്ക് വന്ന് വരാൻ ഇപ്പോൾ ഏതൊരു സാധാരണക്കാരൻ്റെ വീട്ടിലും യൂറോപ്യൻ ക്ലോസറ്റ് ആണ് അല്ലേ. അതിലേക്ക് വരാനുള്ള കാരണം എന്താ? ഇതൊക്കെ തന്നെ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉണ്ടാവണം. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാമ്പത്തികവും ഉണ്ടാവണം, നോക്കണം, വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. ഇത് ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ഇതിനു വേണ്ടിയിട്ടാണ് ആദ്യമേ ആയിരുന്നത്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുമില്ല, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ കൃത്യമായ ഉത്തരം പലരും പറയുന്നില്ല. ടൂറിസം എന്താണെന്ന്, കേരവൻ ടൂറിസം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇന്നേ വരെ പല ജനങ്ങൾക്കും മനസ്സിലാകും, അറിയില്ലായ്മ കൊണ്ടായിരിക്കാം. പക്ഷെ ആ സമയം നമ്മുടെ ഈ യൂറോപ്പ് രാജ്യങ്ങളിൽ പോയ അവരെ കേരവൻ ടൂറിസം, അത് കേരവൻ നല്ല അവിടെ വേറെ എന്തോ ഒരു സംഭവത്തിലുണ്ട്, എന്തോ റിക്കവറി റിക്രിയേഷണൽ വെഹിക്കിൾ അങ്ങനെ വെച്ചോണ്ട് അതിന് പറയാം. പക്ഷെ കേരളത്തിൽ നമ്മൾ അത്രത്തോളം അറിയില്ലല്ലോ ജനങ്ങൾക്ക്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഭാര്യയോടൊപ്പം പോയി വണ്ടി ഇപ്പൊ താമസിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത്. അപ്പൊ ടെന്റ് ലൈഫൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ എത്ര 4-5 വർഷമായിട്ടാണ് ടെന്റ് ലൈഫിലേക്കൊക്കെ കൂടുതലും പ്രൊമോഷൻസ്. കൂടുതലും ടെന്റിൽ ആൾക്കാർ ടെന്റ് ലൈഫ് എന്താണെന്നും, അല്ലെങ്കിൽ ട്രാവൽ ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ ഒരുപാട് കുട്ടികൾ ഒരു 22 വയസ്സ് തൊട്ടിട്ട് നന്നായി ട്രാവൽ ചെയ്യണം, 18 വയസ്സ് തൊട്ടിട്ടൊക്കെ ട്രാവലിങ് വന്നിട്ട് ഓൾ ഇന്ത്യ റൈഡൊക്കെ എത്ര കുട്ടികൾ ചെയ്തേക്കുന്നു, അതിനൊന്നും എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഒരുപാട് സാമ്പത്തികമായിട്ടും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ഫാമിലിയുള്ളൊരു ആളായതുകൊണ്ട് എനിക്കിതിനൊന്നും സമയം കിട്ടിയില്ല. എന്തിന് എൻ്റെ വണ്ടി തന്നെ പലതവണ ഗോകർണ പോയിട്ടുണ്ട്, എനിക്കിതൊരു പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള എത്രയോ ട്രിപ്പ് നമ്മുടെ വണ്ടി ജിന്ന് തന്നെ എത്ര ട്രിപ്പ് പോയിട്ടുണ്ട്. ഞാൻ കോമൺലി ഏറ്റവും കൂടുതൽ ജിന്നിലെ യാത്ര ചെയ്യാറ്, പക്ഷേ എന്നിരുന്നാൽ പോലും ഇതുവരെ നമുക്ക് അതിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ അവസരങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ പോകണം, എല്ലാവരും പോയി കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ ലൈഫിൽ എപ്പോഴൊക്കെയോ നടക്കുന്ന ഭാഗ്യമുള്ളവർക്ക് മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവൻ പരിഹരിക്കുകയാണെങ്കിൽ ഇടക്കിടക്ക് ഗോവയിലേക്ക് പോകുന്നതല്ല ട്രിപ്പ് എടുത്തിട്ട്, അതെന്താണ് നിങ്ങൾ സ്വന്തം ഒരു സന്തോഷം സീതട്ട പോകുന്നത്? ഗോവയിലേക്ക് കുട്ടികളൊപ്പം ട്രിപ്പ് പോകുമ്പോൾ നിങ്ങളും കൂടെ വണ്ടിയിലുണ്ടാവും, ജിന്നിലാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അടുത്തിടെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോയില്, അങ്ങനെ നിങ്ങളൊരു സന്തോഷത്തിലുണ്ട്, അതെ പിള്ളേർക്ക് എല്ലാവർക്കും നിങ്ങൾ വരുന്ന ഒരു സന്തോഷമായിട്ടാണോ? അല്ല, ചില കേസുകളിലെ കുട്ടികൾ പറയും സീതട്ടി വരാൻ പറയും. അപ്പൊ ആ ഡേറ്റിൽ നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കം ഒപ്പിച്ചു വെക്കും. പിന്നെ ആ ഡേറ്റിൽ നമ്മളൊരു പാക്കേജറെ ആഡിനെ വരാം, അവരാളെ ആഡ് ചെയ്യാണ്ട് ഞാൻ കരുപ്പും. അപ്പോൾ ചിലവുകളൊക്കെ എക്സ്പെൻസൊക്കെ അതിൽ മീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു അവസരം, അത് അവർ വിളിച്ചിട്ട് വരിക എന്ന് പറയുമ്പോൾ അതൊരു അംഗീകാരം തന്നെയാണ്. കോമൺലി നമ്മളൊരു വണ്ടി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ട്രിപ്പും അവരുടെ വണ്ടിയാണ്. പിന്നെ അവർ നമ്മളിക്കുമ്പോൾ നമ്മളാണ് അവരെ ഗസ്റ്റ്, അവർ വിളിക്കുമ്പോൾ നമ്മൾ അവരെ കൊടുക്കും. ചില ട്രിപ്പുകളിലൊക്കെ പോകാറുണ്ട്. ജയഗുരുവിന്റെ സ്വന്തം പാക്കേജ് എടുക്കുന്നുണ്ടോ? ജയഗുരുവിന്റെ സ്വന്തം പാക്കേജുകളാണ് 90% വണ്ടികളോട്. അപ്പൊ ഈ നമ്പറിൽ വിളിച്ച് ആക്കിയാൽ മതി, നമ്മൾ സാധാരണ വിളിക്കുന്ന ഇവിടുത്തെ ഓഫീസ് നമ്പറിൽ തന്നെ കൂടുതലും. കേരളത്തിന് 14 ജില്ലയിൽ നിങ്ങൾ ഓട്ടോ എടുക്കുന്നുണ്ടോ ഓൾറെഡി? എല്ലാ ജില്ലയിലും ഓട്ടോ. 14 ജില്ലയിലും പോയിട്ട്? 14 ജില്ലയിലും ഓട്ടോ. പക്ഷെ കാസർഗോഡ് എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് കുറെ പ്രാവശ്യം അവർ ആവർത്തിച്ച് പിടിച്ചപ്പോഴും ഞാൻ വണ്ടി കൊടുത്തിട്ടില്ല. കാരണം ആ ഡേറ്റുകളിലൊക്കെ വണ്ടികൾ, കാസർഗോഡ് വണ്ടികൾ തന്നെ ഒരുപാട് കാലിയിടുന്ന ഡേറ്റാണ്. അവിടെ വണ്ടി കിട്ടാത്തൊരു ഡേറ്റിൽ നമ്മളോടൊന്ന് വണ്ടി വിടുമ്പോൾ ഒരു രസമുണ്ട്. എല്ലാവരും ഓടാണ്ട് കിടക്കുന്ന ഡേറ്റിൽ നമ്മളവിടെ പോയി ഓടുമ്പോൾ ആ അഹങ്കാരം, അത് കാരണം വിട്ടില്ല. അവർ ഒരു 25 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും കാസർഗോഡ് കുട്ടികൾ, അവരോട് ഈ വീഡിയോ കൂടെ പറയണം, റിയലി സോറി.
കാരണം അവര് കുറെ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു, അഞ്ച് ട്രിപ്പും അടിപ്പിച്ച് അതേ കോളേജിൽ തരാന്ന് വരെ പറഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ഓടുമ്പോഴേ ആ നാട്ടിലത്തെ കുറെ ആളുകൾക്ക് എത്രയും കിലോമീറ്റർ, ഞാൻ കുട്ടികൾക്കും നഷ്ടമാണ്, ഇത്രയും കിലോമീറ്ററിന്റെ പൈസ അവർ തരണം. മാത്രല്ല ആ നാട്ടിലത്തെ ആളുകളെ അതൊരു ഇൻസൾട്ട് ആവില്ലേ എനിക്കൊരു ചില സമയത്ത്. തീരെ നമുക്കും പറ്റിയില്ലെങ്കിൽ നമ്മൾ എല്ലാപ്പോഴും നമ്മളങ്ങനെ ചിന്തിച്ചൊന്നും വരില്ല, പക്ഷെ ചിന്തിക്കാൻ പറ്റാവുന്ന സമയങ്ങളിൽ നമ്മളങ്ങനെ ചിന്തിക്കണ്ടേ, അതെല്ലാം എൻ്റെ മര്യാദ. അങ്ങനെയൊക്കെ ചിന്തിക്കണു. പിന്നെ ആ ഡേറ്റുകളിൽ നമുക്ക് ഇവിടെ ട്രിപ്പുകളും ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ട്രിപ്പുകൾ കളഞ്ഞിട്ട് പിന്നെ അത്രയും കാശ് കൂടുതൽ, എനിക്ക് ലാഭമാണ്, പക്ഷെ എന്താ എത്രയും കാശ് തന്നെയല്ല, അവരും തരുന്നത് കാശ് തന്നെയല്ല, ലിമിറ്റിന് മേലെ കാശ്. നമ്മൾ അവർക്ക് അതേ കണ്ടീഷൻ തന്നെ, അവർ ആ വണ്ടികളോടുള്ള ജിന്നിനോടുള്ള ക്രേസാണ് സത്യത്തിൽ, അതൊക്കെ വിളിക്കാനുള്ള കാരണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കൂട് വരുമ്പോ നമ്മള് മാറി നിൽക്കാറുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അതേമാതിരി ആ കുട്ടികളും ഈ വീഡിയോ കാണുമ്പോൾ കാണുകയാണെങ്കിൽ അവരോടും പറയണം, ആവർത്തിച്ച് ആവർത്തിച്ച് കുറെ കുട്ടികൾ വിളിച്ചു. അതൊരു കോമ്പറ്റീഷൻ മനോഭാവം എന്നുള്ള ഒരൊറ്റ സംഭാഷണം കൊണ്ട് അവർക്കറിയാം, വിളിച്ച കുട്ടികൾക്കറിയാം ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് കമ്പനി വരുന്നത് അവരെ മുട്ട നിങ്ങളുള്ളൂ എന്നുള്ളൊരു വാക്ക് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു 75,000 രൂപയ്ക്ക് ശബരിമല ബുക്ക് ചെയ്തതാണ് വേണ്ട. കാരണം അവിടെ അവിടെ ഒരു വാക്ക് വന്നത് കോമ്പറ്റീഷൻ എന്നുള്ളൊരു വാക്ക് വന്നു. സംഭവം പൈസ കിട്ടി എനിക്ക് കച്ചിട്ടല്ല. വൺസ് പ്രാവശ്യം നമ്മളൊരു കോമ്പറ്റീഷൻ എന്നുള്ള മനോഭാവം വരുമ്പോൾ എത്രയോ പേരെ വെറുപ്പിച്ചിട്ടായിരിക്കും നമ്മളവിടെ, ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് അടിക്കേണ്ടാവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് അടിക്കേണ്ടാവായിരിക്കും. കോമ്പറ്റീഷനിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, കോമ്പറ്റീഷൻ ടൂറിസ്റ്റ് വണ്ടികൾ കോമ്പറ്റീഷനിലേക്ക് എന്നുള്ള കൺസെപ്റ്റിനോടല്ല എനിക്കിഷ്ടം. ഒരു ഫ്രണ്ട്ലി, ഇപ്പോൾ ടൂറിസം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്ലിയാണ്. നമ്മളൊരു സിംഗിളായിട്ട് പോകുമ്പോൾ മിംഗിളാവണ ഒരു സെറ്റപ്പാണ് ടൂറിസം. നമ്മളിവിടുന്ന് എവിടേക്കും വളഞ്ചിയെ പോകുന്ന സമയത്ത് നമ്മൾ സിംഗിളായിട്ട് പോകുമ്പോൾ വേറെ സിംഗിളായി വന്ന ആൾക്കാർ നമ്മൾ മിംഗിളാവും. അവിടെ നമ്മുടെ കോപ്പറേഷൻ എങ്ങനെയാണ്, പിന്നെ നമ്മുടെ സ്വന്തം ബ്രദറിനെ പോലെ അല്ലെങ്കിൽ അത്രയും ക്ലോസ് ഫ്രണ്ടിനെ പോലെ ആയിരിക്കും ആ ട്രിപ്പ് കഴിഞ്ഞവരവൻ. അതന്നെയായിരിക്കും ഈ വണ്ടികൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഷെഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റ് വരുന്ന വേറെ വണ്ടിക്കാരനാണ് ഇവന് സഹായം. അവിടെ ഒരു കോമ്പറ്റീഷൻ മനോഭാവത്തിൻ്റെ ആവശ്യകത എന്താ വേണ്ടത്? നമ്മളതിനെ വളമച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ മതപരമായിട്ടുള്ള തല്ലൂട്ടങ്ങളുള്ള പോലെ തന്നെ ടൂറിസം മേഖലയിലും തല്ലൂട്ടങ്ങളുണ്ടാവും. എന്നോട് എനിക്ക് താല്പര്യം വേളാങ്കണ്ണി ട്രിപ്പ് ഓടുമ്പോൾ ഇങ്ങനെ പറഞ്ഞ കാരണം ഒരു കാര്യം പറഞ്ഞുതരാം. തൃശ്ശൂരിൽ നിന്നൊരു വേളാങ്കണ്ണി ട്രിപ്പ് ഓടാൻ നിൽക്കുന്ന സമയത്ത് ജയ്ഗുരു എന്നൊരു പേരുകൊണ്ട് എനിക്ക് ഓടാൻ പറ്റിയില്ല സ്റ്റാർട്ടിങ്ങിൽ. ഇന്ന് എൻ്റെ ഒരു വണ്ടി ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം രണ്ട് വേളാങ്കണ്ണിയിൽ ഓടുന്നുണ്ട് ഓരോ വണ്ടി. അപ്പോൾ ദൈവം എന്ന് പറയണത് ഒരു മതത്തിലല്ലാന്നും അതൊരു ശക്തിയാണെന്നും മനസ്സിലാക്കി വ്യക്തി. ജയ്ഗുരു എന്നുള്ള എൻ്റെ അച്ഛട്ടൊരു പേരായതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അത് അതൊരു പേര് മാത്രമാണ്, അതൊരു മതമല്ല എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സത്യമാണത്. അങ്ങനെയുള്ള കുറേ കാര്യം. പിന്നെ ഞാൻ എൻ്റെ പച്ചവണ്ടി അടിച്ചത് ഏറ്റവും കൂടുതലും മലപ്പുറത്തെ, ഏറ്റവും കൂടുതൽ എനിക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് തൊട്ട് മലപ്പുറത്തെ കുട്ടികളുടെ ഫാൻസ്. പച്ച എനിക്കിഷ്ടമായത് മലപ്പുറത്തെ ആളുകളുടെ കളർ പച്ചയായതുകൊണ്ട് അടിച്ചതാണ്. ഇത് വെറുതെ ഇത് പൊങ്ങച്ചം പറഞ്ഞ വാക്കുകളല്ല കേട്ടോ, ഇതൊക്കെ മനസ്സിൽ നിന്ന് പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ് പറഞ്ഞത്. കാരണം എന്നെ അംഗീകരിച്ച ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കളർ പച്ചയാണെങ്കിൽ ആ പച്ച അടിക്കണം എന്നുള്ള വിശ്വാസത്തിൽ അടിച്ചുള്ള കളറാണ് പച്ച. അപ്പോൾ ആ ഇനിയിപ്പോൾ ആ പച്ച തന്നെയാണോ മുസ്ലിംസിൻ്റെ പച്ച ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അടിച്ച കളറ് എൻ്റെ മനസ്സിൽ തോന്നിയ കളറ് അവർ തന്നെയാണ്. എൻ്റെ ഫാൻസ് പേജ് ഏറ്റവും കൂടുതൽ നോക്കണേ ആദ്യകാലത്ത്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൃശ്ശൂരിൽ നിന്നാണ് ഫാൻസ് കാണുന്നത്, പക്ഷേ ആദ്യകാലത്ത് എൻ്റെ ഇൻസ്റ്റ നോക്കണേ ഏറ്റവും കൂടുതൽ മലപ്പുറം തന്നെയാണ്. എനിക്ക് എപ്പോഴും മലപ്പുറം തന്നെ സപ്പോർട്ട് തന്നു. പലപ്പോൾ തവണ ഞാൻ മനസ്സിലാക്കാറുണ്ട് ഒരു ഹോട്ടലാ സമയത്തും ഇവിടെ നിന്ന് അവിടം വരെ തരുന്ന ഡീസലിൻ്റെ കാശ് വരെ എടുത്തിട്ട് അവർ എൻ്റെ വണ്ടി എടുത്ത് പോകുമ്പോൾ തൊട്ടായാലും വെക്കത്തെ വണ്ടിയെക്കാട്ടിലെ 8,000 രൂപ കൂടിയിട്ടും എൻ്റെ വണ്ടി അവരെടുക്കുക എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കേണ്ട ഒരു സംഭവം തന്നെയല്ലേ. നീ വേഗം ഔട്ട് പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചാലും ഞാൻ പോയി അടിമടിച്ചിട്ടില്ല. ഇല്ല അപ്പൊ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളു. അപ്പൊ സുജിത്തേട്ടന്റെ എല്ലാ വാക്കുകളും എല്ലാം മാക്സിമം കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇത്ര ഉള്ളത് വീഡിയോ. അപ്പൊ എല്ലാവർക്കും ബൈ. ഞാൻ പോയി കത്തിട്ട്.